Hi friends, welcome back to Kscb and Psc Maths YouTube channel. നമ്മൾ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായ എച്ച് സി സണിയെ കുറിച്ചാണ് പ്രത്യേകമായി പഠിക്കുക. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയാനുള്ള പോയിന്റ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എച്ച് സി സണിയാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് എച്ച് സി സണ്ണി, ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, ഹി സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹമാണ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിച്ച വ്യക്തി. കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിച്ച വ്യക്തി ആരാണ്? എച്ച് സി സണ്ണി. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഹി സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ ഡെൻമാർക്ക്. അതുപോലെ തന്നെ 1866 ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിക്കപ്പെട്ടത്. 1866 കോപ്പറേറ്റീവ് സ്റ്റോർ ഡെൻമാർക്കിൽ ആദ്യമായി ആരംഭിച്ചു. അപ്പം ഡെൻമാർക്കിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ആദ്യമായി ആരംഭിച്ച വർഷം ഏതാണ്? 1866. ഈ പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കുക. 1866 ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിച്ചു. അതുപോലെ തന്നെ ഈ എച്ച് സി സണ്ണി ഓൾസോ കോൾഡ് പ്രൊവിഷണൽ പേഴ്സൺ, പ്രൊവിഷണൽ പേഴ്സൺ എന്നറിയപ്പെട്ടിരുന്ന ഡെൻമാർക്കിലെ കോപ്പറേറ്ററാണ് എച്ച് സി സണ്ണി. പ്രൊവിഷണൽ പേഴ്സൺ എന്നറിയപ്പെടുന്ന ഡെൻമാർക്കിലെ കോപ്പറേറ്റർ ആരാണ്? എച്ച് സി സണ്ണി. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുകയാണ്. FDB എന്നുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് FDB. FDB എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. FDB ഈസ് എ ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണ്. ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണ് FDB എന്നറിയപ്പെടുന്നത്. അതായത് അവിടുത്തെ ഒരുപാട് റീറ്റെയിൽ കോപ്പറേറ്റീവ്സ് കൂടിയാണ് ഈ ഒരു FDB എന്നുള്ള ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പർപ്പസ് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റീസിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് FDB ആരംഭിച്ചത്. 1896 FDB ആരംഭിക്കുന്നത്. അത് ഓൾ പ്രൈമറി സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു FDB, അതായത് ഡെൻമാർക്കിലെ എല്ലാ പ്രൈമറി സൊസൈറ്റീസും FDBയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. FDBയുടെ പ്രധാന ലക്ഷ്യം, അതായത് FDB ഒരു ഹോൾസെയിൽ സ്റ്റോറാണ്. അത് റീറ്റെയിൽ സൊസൈറ്റീസിന് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അത് മാനുഫാക്ചർ ചെയ്യുകയും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് FDBക്ക് ഉള്ളത്. അപ്പോൾ FDB ഒരു ഹോൾസെയിൽ സ്റ്റോറാണ്. അത് റീറ്റെയിൽ സൊസൈറ്റീസിന് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് നൽകുന്നു, അതുപോലെ കളക്ട് ചെയ്ത് നൽകുന്നു, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നു തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് FDB എന്നുള്ള ഈ ഹോൾസെയിൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ. അപ്പം FDB ഓൾ പ്രൈമറി സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോൾസെയിൽ സ്റ്റോറാണ്. ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഹോൾസെയിൽ സ്റ്റോറാണ്. 1896 ആരംഭിച്ചു. അതുപോലെ തന്നെ ക്രീമറീസ്, ക്രീമറീസ് എന്ന് പറഞ്ഞൊരു പദം നമ്മൾ എപ്പോഴും എക്സാമിന് കേൾക്കാറുണ്ട്. ക്രീമറീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക്, അതിനുവേണ്ടി ആരംഭിച്ചൊരു സിസ്റ്റമാണ് ക്രീമറീസ്. അതൊരു പ്രത്യേക ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ആരംഭിച്ചേക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ക്രീമറീസ്. അതായത് മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന തരം സൊസൈറ്റീസാണ് ക്രീമറീസ്. ഇത് ഈ ഒരു സിസ്റ്റം, അതായത് മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് LC നെൽസൺ എന്നുള്ള വ്യക്തിയാണ്. LC നെൽസൺ എന്നുള്ള വ്യക്തിയാണ് ആദ്യമായിട്ട് ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സംഭാവന, മിൽക്കിൽ നിന്ന് ക്രീം വേർതിരിക്കാനുള്ള ആ പ്രോസസ്സ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് LC നെൽസൺ. അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്കൊന്നുകൂടെ കാണാം. നമ്മുടെ ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ എച്ച് സി സണ്ണിയെക്കുറിച്ച് ആദ്യം നമ്മൾ കണ്ടു. അദ്ദേഹമാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഇൻ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഡെൻമാർക്കിൽ ആരംഭിച്ചത്. അതുപോലെ തന്നെ 1866 ആദ്യമായിട്ട് ഡെൻമാർക്കിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ആദ്യമായി ആരംഭിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഈ എച്ച് സി സണ്ണി പ്രൊഫഷണൽ പേഴ്സൺ എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു പ്രസ്ഥാനം കണ്ടു, FDB എന്നുള്ള ഒരു പ്രസ്ഥാനം കണ്ടു. FDB ഒരു ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോറാണെന്ന് നമ്മൾ കണ്ടു. അത് 1896 ആരംഭിച്ചു. അതിൻ്റെ പ്രത്യേകത ഓൾ പ്രൈമറി സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു FDB, അതായത് ഡെൻമാർക്കിലെ എല്ലാ പ്രൈമറി സൊസൈറ്റീസും FDBയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ
എഫ് ഡി ബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗുഡ്സ് പ്രൊക്യർ ചെയ്യുക, അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുക, അതുപോലെ റീറ്റെയിൽ സൊസൈറ്റിക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഗുഡ്സ് റീറ്റെയിൽ സൊസൈറ്റിക്ക് വേണ്ടി പ്രൊക്യർ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് എഫ് ഡി ബിക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ക്രീമറീസ്. ക്രീമറീസ് സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക്, അതായത് മിൽക്കിൽ നിന്ന് ക്രീം വേർതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സംഘങ്ങളാണ് ക്രീമറീസ്. അതിൻ്റെ ആ ഒരു സിസ്റ്റം, അതായത് സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക്, ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൽ സി നെൽസൺ എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കുറച്ചധികം പോയിൻറ്റുകൾ കൂടി ഇന്ന് ക്ലാസ്സിൽ കണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.